E-Master Digital Education App Kerala Syllabusil 8th class മുതൽ plus 2 വരെ download now. അടുത്ത മത്സരാർത്ഥി വേദിയിലേക്ക് വരുന്നു. കോഴിക്കോട് നിന്ന് വരുന്നു ഫെബിൻ ഫിർഷാദ്, വിദ്യാർത്ഥിയാണ്. ലുക്ക് അറ്റ് ദ പ്രൊഫൈൽ. അക്ഷരങ്ങളുടെയും അറിവിന്റെയും ഇടനാഴിയിലൂടെ കുസൃതിച്ചിരിയുമായി ഒരു കൊച്ചു മിടുക്ക് ഫെബിൻ ഫിർഷാദ്. ബിസിനസ്സുകാരനായ ഫിർഷാദിന്റെയും അധ്യാപികയായ ബുഷറയുടെയും മകനായ ഈ 10th ക്ലാസ്സുകാരൻ പഠനത്തിലെന്ന പോലെ പ്രശ്നോത്തരികളുടെ രംഗത്തും മുന്നിലാണ്. കുട്ടിയായ ഫെബിൻ ഫിർഷാദിന് പേടി എന്തിന്? വളരെ അപൂർവമായി ഉള്ള ഒരു പേരാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ ഫെബിൻ ഇപ്പം ഭയങ്കര ഫെമിലിയർ ആയി എല്ലാവർക്കും. ഒരുപാട് പേർക്കുണ്ട് അല്ലേ? ആ സത്യമാണ്. എനിക്കും അറിയാവുന്ന എല്ലാ ആൾക്കാർക്കും. എന്നിട്ട് ഫിർഷാദ് എന്റെ ഉപ്പാന്റെ പേരാണ് ഫിർഷാദ്. അപ്പൊ ഫിർഷാദ് എന്നുള്ള ഉപ്പാരെ ഓരോരിക്കും എല്ലാവർക്കും ഭയങ്കര രോമാഞ്ചം. എന്നായിരിക്കും പിടിക്കുന്നില്ല. അപ്പം ഉപ്പാടെ രോമാഞ്ചമാണ് താങ്കളുടെ പ്രശ്നം അല്ലേ? എന്താ ചെയ്യാ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് കോവിഡ് അല്ലേ, നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് അളന്നിട്ട് പോയാലോ? അതെ. അപ്പൊ ഇങ്ങോട്ട് മാറിയൊന്ന് അങ്ങോട്ടൊന്ന് നോക്കിക്കോളൂ. എനിക്ക് ദുഃഖകരവും കോഴിക്കോട്ടുകാർക്ക് സന്തോഷകരവും ഒരു വാർത്ത ഞാൻ പറയാം. നീ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് ഒരു കുന്ദമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പി പി ദേവിക 5 ലക്ഷം കൊണ്ടുപോയി. 1 കോടിക്ക് ഡയറക്ട് കളിച്ചു, എന്നെ ഷോക്കേൽപ്പിച്ചു, ചലഞ്ച് ചെയ്തു. ആള് മിടിക്കുക, സൂപ്പർ ടാലന്റാ, എക്സലന്റ്. അപ്പോ നീ തകർത്തോളണം, കോഴിക്കോടുകാരനാണ്. അഞ്ചല്ലേ പോയുള്ളൂ, പൂരം കാണാൻ ഇരിക്കുന്നേയുള്ളൂ. എന്റെ പൊന്നെ, അപ്പൊ കോഴിക്കോട്ടുകാരുടെ അഭിമാനം സംരക്ഷിക്കുമല്ലോ. പിന്നല്ല, ഓക്കെ. അപ്പൊ ഒരു കാര്യം, കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത്? കൂടെ വന്നിരിക്കുന്നത് എന്റെ 2 സുഹൃത്തുക്കളാണ്. ആദ്യം ഇരിക്കുന്നത് ശ്രീറാം. ശ്രീറാം, ശ്രീറാം ബാലുശ്ശേരി സ്കൂളിൽ നിന്ന് +2 കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം സംസാരിക്കത്തില്ലേ? ഓ, സംസാരിക്കുന്നുള്ള കാര്യം പറയും. ശ്രീറാം നമസ്കാരം സാർ. ആ നമസ്കാരം ശ്രീറാം. ശ്രീറാം പറയേണ്ട കാര്യമില്ല, ഈ ഫെബിൻ കേറി പറയാൻ തുടങ്ങി. ഞാൻ സമ്മതിച്ചില്ല. ഞാനിപ്പം ബാലുശ്ശേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളില് +2 കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ബാലുശ്ശേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളോ? അവിടെ ഹൈസ്കൂള് വരെ മാത്രമാണ് ഗേൾസ്. അപ്പൊ മോനെ പറയൂ, മോന്റെ ഡീറ്റെയിൽസ്. പേര്? എന്റെ പേര് ഭരത് ശ്രീജിത്ത്. ഭരത് ശ്രീജിത്ത്, ഞാൻ സൂപ്പർ പേരാണല്ലോ. താങ്ക് യു. സാധാരണ ഭരത് പുരസ്കാരം നേടിയ ആൾക്കാർ, ഭരത് അവാർഡ് ഒക്കെ നേടിയ ആൾക്കാരാണ് ഭരത് മുരളി എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ മോനിത് കിട്ടുന്നതിന് മുമ്പ് അങ്ങ് പേരിട്ടോ? അതെ സാർ. ഭരത് ശ്രീജിത്ത്, ആരായി ബുദ്ധിമാൻ? അത് എന്റെ മൂത്തച്ഛനാണ് ഈ പേര് പറഞ്ഞിട്ടുള്ളത്, അച്ഛന്റെ ആയിട്ട്. എന്റെ അന്വേഷണം അറിയിച്ചു. ഓ, താങ്ക് യു. ആള് ബുദ്ധിമാനാ. ഉറപ്പായിട്ടും പറയാം. ഞാൻ +2 കഴിഞ്ഞിട്ടുണ്ട്, ഇവനെ പോലെ തന്നെ +2 ഇപ്പൊ കഴിഞ്ഞു. ഞാൻ സ്കൂളായിരുന്നു ഫെബിന്റെ. അതേ സ്കൂൾ, മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫെബിന്റെ സീനിയർ ആയിരുന്നു. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അപ്പോ സഹായിക്കുമല്ലേ? അപ്പൊ താങ്കൾ സാർ, നമസ്കാരം. നമസ്കാരം. ഞാൻ വിവേക്, കോഴിക്കോട് ജില്ലയിലെ പയ്യോളി സ്വദേശിയാണ്. എന്താ ചെയ്യുന്നത് വിവേക്? ഞാൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. അതിന്റെ ഒരു അഹംഭാവം ഒന്നും ഇല്ലല്ലോ. ഇല്ല, വിനയമാണ്. ഓക്കെ, ഞാൻ ചുമ്മാ ചോദിച്ച. സർക്കാർ ഉദ്യോഗസ്ഥൻ വിനയത്തോടെ ജനങ്ങളെ സ്നേഹിക്കുന്ന പ്രജാവത്സലൻ അല്ലേ? പ്രജാവത്സലാണോ പ്രജാ ക്ഷേമ താല്പര്യനാണോ? കുഴപ്പമില്ലാത്ത രീതിയിൽ, കുഴപ്പമില്ലാത്ത രീതിയിൽ പോണം. അപ്പൊ അങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ നിങ്ങൾക്ക്, നിങ്ങൾ കരുത്തോടെ ഇദ്ദേഹത്തിന് സഹായിക്കണം. കാര്യം, ആദ്യം ഒരാൾ വന്ന് 1 കോടിക്ക് നേരിട്ട് മത്സരിച്ചു, ഏതാണ്ട് 40 ലക്ഷത്തിന്റെ ചോദ്യങ്ങൾ വരെ പോയി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കിടക്കാം. ഫെബിൻ, നമുക്കറിയേണ്ട ഒരു ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. അതായത്, 1 കോടിക്ക് നേരിട്ട് മത്സരിക്കുന്നു, 1 കോടിക്ക് പതുക്കെ മത്സരിക്കുന്നു. പതുക്കെ 2 സോറെല്ലാം പറഞ്ഞെത്തിയാ പോരെ സാറേ? എനിക്ക് പ്രശ്നമില്ല,
സ്കൂളിലൊക്കെ നീ ഒരു ഷൈനിങ് കഴിച്ചാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെറുതായിട്ടൊക്കെ ജീവിച്ചു പോകണ്ടേ സാർ. ക്ലാസ്സിലൊക്കെ കയറൂ? ക്ലാസ്സിൽ പത്താം ക്ലാസ് കയറിയിട്ടില്ല. കയറിയിട്ടില്ല? ഇല്ല, വല്ലപ്പോഴൊക്കെ കയറും. പിന്നെ നിന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോ നിന്റെ വീട്ടിനടുത്തുള്ള ഒരാൾ പറഞ്ഞു നീ ഒരിക്കൽ കിണറ്റി ചാടിയിരുന്നു. എന്തിനു കിണറ്റി ചാടി? വേറെ ചാടാൻ സ്ഥലമില്ലായിരുന്നു. കിണറ്റിലൊരു ഒരു മനസ്സുഖത്തിന് ചാടി. വെള്ളം കുടിച്ചോ? ഇല്ല, വെള്ളമൊന്നും കുടിച്ചില്ല. ഒരു സാധാ കിളം അവിടെ ഒരു പൂവ് കണ്ടു. പൂവ് കണ്ടാൽ ആർക്കും കൗതുകം തോന്നുന്നു സാറേ. അന്നൊക്കെ ആ പ്രായമാണേ, അഞ്ചാം ക്ലാസ് ഒക്കെ അല്ലേ. എടുത്തങ്ങ് ചാടി? എടുത്തങ്ങ് ചാടി. എത്ര അടി താഴ്ച ഉണ്ടായിരുന്നു കിണറിന്? അയ്യോ, അതൊരു 8 അടി. 8 അടി താഴ്ച ഉണ്ടായിരുന്നു. കൂളിന്റെ അടുത്തുനിന്നായിരുന്നു. കിണറ്റിലൊക്കെ ചാടി കഴിഞ്ഞാലേ ഒറ്റ ചാട്ടം കൊണ്ട് ചാടിയാ ഇരട്ട ചാട്ടം കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഓക്കെ, അത് പോട്ടെ, സാരമില്ല. നമ്മൾ ഇനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. അപ്പോ പതുക്കെ പതുക്കെ മത്സരിക്കാനാണ് തീരുമാനം. അപ്പൊ അറിയാലോ, അപ്പോ ഇത്രയേ ഉള്ളൂ. ഈ പതുക്കെ പതുക്കെ ആയിരിക്കും മത്സരം. 10,000 മുതൽ മേലോട്ട് പോകും. 1 കോടിയിൽ എത്തും 20 ചോദ്യങ്ങൾ. അതേസമയം സഹായ പദ്ധതികളുണ്ട്. കുട്ടേട്ടന്റെ വക 2, നിങ്ങളുടെ കൂട്ടുകാരുടെ വക 1. ഓക്കെ, പിന്നെ എന്റെ വക 1. എന്റെ വക ഏറ്റവും അവസാനമായിരിക്കും. കട്ടൻ പിടിച്ചിടാൻ നേരത്താണ് എന്റെ കടന്നു വരവ്. ഓക്കെ, അപ്പോ ബേബി നിർഷാദ്, നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മോണിറ്റർ, ചോദ്യം ശ്രദ്ധിച്ചോളൂ. ആദ്യത്തെ ചോദ്യം, ഞാൻ ഇനി പറയുന്നതിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി പോണ്ടിച്ചേരി, ഓപ്ഷൻ സി ചണ്ഡീഗഡ്, ഓപ്ഷൻ ഡി ചെന്നൈ, ഓപ്ഷൻ ഇ മുംബൈ. ഒരേ സമയം രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ്. സംശയമൊന്നുമില്ല സാർ. നമുക്ക് ഓപ്ഷൻ സി കൂട്ടാം. ഓപ്ഷൻ സി ആണോ? അതെ സർ. ഉറപ്പാണോ? അപ്പം ഓപ്ഷൻ സി ആണ് അല്ലേ? അതൊക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണത്? ചണ്ഡീഗഡ്, പഞ്ചാബ് ആൻഡ് ഹരിയാന. പഞ്ചാബ് ആൻഡ് ഹരിയാന, ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമാണ് ചണ്ഡീഗഡ് എന്നാണ്. കോഴിക്കോട് നന്മണ്ട മേമുണ്ട വടകര മേമുണ്ട ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫെബിൻ ഇർഷാദ് പറയുന്നു. എന്റെ ഫെബിനെ ഇങ്ങനെ ഒരു ഉത്തരം പറയാൻ ഇങ്ങനെ ഒരാളിന്റെ ആവശ്യമുണ്ടോ? ഉത്തരം ശരിയാണ്. അപ്പൊ ഇപ്പൊ എന്ത് തോന്നുന്നു? 10,000 രൂപയുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടോ? അതെ. ഓക്കെ, അപ്പൊ അഭിമാനം സംരക്ഷിച്ചു. അത് ആദ്യത്തെ ചോദ്യം കൊണ്ട് മോന്തടിച്ചു വീണായിരുന്നെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ അല്ലേ? എന്തുവാ ബേബിന്റെ ആഗ്രഹം? എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തുവാ കാത്തു വെച്ചിരുന്ന സ്വപ്നം? സ്വപ്നം കാണാറായോ? സ്വപ്നം കാണാറായി. സ്വപ്നം കാണാൻ അങ്ങനെ പ്രായമുണ്ടോ സാർ? ഇപ്പൊ സാറ് 62 വയസ്സായിരുന്നു. സാറ് കാണുന്ന സ്വപ്നങ്ങൾ എത്ര വലുതായിരിക്കും? ഒരുപാട്. അത് തന്നെ, 32 വയസ്സല്ലേ? 62 18 ഇതുണ്ടെന്നേ ഉള്ളു, ചെറുചെറുക്കുണ്ടെന്നുള്ളു. വയസ്സൊക്കെ എനിക്ക് അറിയാ. വിക്കിപീഡിയയും ഗൂഗിളും നോക്കരുത്, കളിപ്പിക്കും. ഇല്ലില്ല, എന്നോട് ദേഷ്യമുള്ള സായിപ്പുമാർ ഒത്തിരി ഉണ്ട്. ആന്നേ, ഇവിടുന്ന് വരുമ്പോ ഒരാളിന്റോട് പറഞ്ഞു, സാറ് ഭയങ്കര ചൂടനാണ്, സാറ് ഭയങ്കര പിശുക്കനാണ്, എനിക്ക് 1 കോടി തരൂല. പിശുക്കനാണെന്നോ? ആന്നേ. അപ്പൊ ഞാൻ തിരിച്ചും പറഞ്ഞേ, സാറ് ഭയങ്കര എന്നോട് ഭയങ്കര സ്നേഹ, എനിക്ക് ഞാൻ ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചാൽ വരെ സാർ എനിക്ക് 1 കോടി എടുത്തു തരുന്നു എന്ന് പറഞ്ഞോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി അതൊക്കെ ഇരിക്കട്ടെ, 1 കോടി എനിക്ക് എടുത്തു തരാൻ ഞാൻ ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുക. അപ്പൊ വിബിൻ ബി റെഡി, സെക്കൻഡ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുന്നു. 20,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ പ്ലീസ് എൻകർ. അതായത് ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. 20,000 രൂപയുടെ 20,000 ചോദ്യമാണ്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ മെമ്മറി കാർഡ്, ഓപ്ഷൻ ബി കീബോർഡ്, ഓപ്ഷൻ സി CPU, ഓപ്ഷൻ ഡി മൗസ്, ഓപ്ഷൻ ഇ മോണിറ്റർ. ഇതിൽ കമ്പ്യൂട്ടറിന്റെ ബ്രെയിൻ, തലച്ചോറ് എന്നറിയപ്പെടുന്ന സാധനം ഏതാണ്? ഓപ്ഷൻ സി CPU കൂട്ടാം. എന്താ അതിന്റെ ഫുൾ ഫോം? സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അതായിരിക്കുമോ? അതെ, എന്റെ അച്ഛൻ ഒരു കമ്പ്യൂട്ടർ ബിസിനസ് നടത്തുന്ന ആളാണ്. ആണോ? ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആവിക്കുന്നത് പുള്ളി. എല്ലാതരം നോർമൽ കമ്പ്യൂട്ടറുകൾ എല്ലാം വിൽക്കും. എവിടെയാ പുള്ളിയുടെ വ്യവസായശാല? വടകര തന്നെ. വടകര തന്നെ, വലിയ സ്ഥാപനമാണോ? ചെറിയൊരു സ്ഥാപനം. പിന്നെ ഉമ്മ ഒരു കമ്പ്യൂട്ടറിന്റെ ടീച്ചറാണ്. അപ്പൊ ഇത് ഞാൻ തെറ്റിച്ചില്ല. ഓക്കെ, അപ്പോ കമ്പ്യൂട്ടർ പിതാവിന്റെ മകൻ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോ വീട്ടില് രണ്ടുപേർക്കും കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുണ്ട് അല്ലേ? ഉമ്മ എവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞു? ഉമ്മ BTM ഹയർ സെക്കൻഡറി സ്കൂൾ തുറയൂർ. അവിടെ കമ്പ്യൂട്ടർ അധ്യാപികയാണ്. അതെ. അമ്മ എങ്ങനെ സ്ട്രിക്റ്റ് ആണോ ഉമ്മ? ഉമ്മ വളരെ സ്ട്രിക്റ്റ് ആണ്. സ്കൂളിലോ വീട്ടിലോ? വീട്ടിലും സ്കൂളിലും. ഉപ്പ എങ്ങനെ? ഉപ്പ പാവാണ്. ഉപ്പ എന്റെ പൈസക്കാരി അമ്മയാ ഉമ്മയാണ് അല്ലേ? ആന്നേ, സ്കൂളിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ഞാൻ സ്ഥിരം സ്കൂളിൽ പോകും. നിങ്ങൾ എത്ര പേരാ? എനിക്കൊരു അനിയത്തി ഉണ്ട്, ഇപ്പം 10 മാസം പ്രായം. പേര് നോറ. നോറ. നല്ല പേരാണല്ലോ. അപ്പൊ ഈ പേരിടുന്ന സ്പെഷ്യലിസ്റ്റ് ആരാ അവിടെ? അമ്മയാണോ ഉമ്മയാണോ ഉപ്പയാണോ?
ഞാൻ തന്നെ. നീട്ട പേരാണോ? അല്ല പിന്നെ. നിന്നെ വളർത്താൻ കൊള്ളാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഓ സർ, ഇനിയിപ്പോ ഹയർ സെക്കൻഡറിയിലേക്ക് പോകണം അല്ലേ? പ്ലസ് വൺ പഠിക്കാൻ താല്പര്യമുണ്ടോ? പഠിക്കാൻ ഈ പുസ്തകം വെച്ചുള്ള പഠിത്തം നമുക്ക്. അപ്പൊ പിന്നെ എന്തുവാ താല്പര്യം? പിന്നെ വായിക്കൊണ്ടാണോ? എക്സാം അങ്ങനത്തെ സംഭവങ്ങളോടൊന്നും വലിയ താല്പര്യം ഇല്ലെന്നേ. ഇല്ല, എക്സാം ഇല്ലാത്ത പറയൂ കൂട്ടേട്ടാ. ഇടിയാണ് ഇവന്റെ മെയിൻ. ഇടി? ആ എന്തിടി? ഇവൻ മൂന്നാം ക്ലാസ്സിൽ തുടങ്ങി ഒരു ദിവസത്തിൽ ഒരു ഇടിയെങ്കിലും ഉണ്ടാക്കും. ആഹാ, സ്കൂളിൽ ഇടി ഉണ്ടാക്കുന്ന സ്വഭാവം ഉണ്ടോ? ചെറുതായിട്ട്. ഇപ്പൊ മാന്യനായിട്ടോ? കോവിഡ് ഒക്കെ. ഏത് വർഷമാണ് മാന്യനായത്? മാന്യനായത് 2017. 17. എന്തെങ്കിലും സംഭവം ഉണ്ടായോ? ഇടിച്ചാരലും ഷേപ്പ് മാറ്റിയായിരുന്നു? ഇല്ല, പിന്നെ നമുക്ക് ഇടിയോടുള്ള പോയി അല്ലേ. അപ്പൊ ഇടി എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടുള്ള വല്ല പഠിച്ചിട്ടുണ്ടോ? വല്ല കരാട്ടെ ജൂഡോ അങ്ങനെ? ഇല്ല. ചെറുപ്പറടി. ഇടി ഇടി എന്ന് പറഞ്ഞാൽ അല്ല. ഗ്യാങ് ഒക്കെ ഉണ്ടോ? ഗ്യാങ് ഒക്കെ ചെറുതായിട്ട് ഉണ്ട്. എത്ര പേരുണ്ട് ഗ്യാങ്ങില്? ഗ്യാങ്ങിൽ 5-6 പേരുണ്ട്. ആ ഇടിച്ചപ്പോഴെങ്കിലും നിന്റെ മോന്തയുടെ ഷേപ്പ് പോയിട്ടുണ്ടോ? ഒരുപാട് തവണ. ഒരുപാട് തവണ ആശുപത്രി കിടന്നിട്ടുണ്ടോ? ഇല്ല, അത്ര പേരെ എത്തിയിട്ടില്ല. ഇല്ല, ആരെങ്കിലും ഇടിച്ച് ആശുപത്രിയിലാക്കിയിട്ടുണ്ടോ? ഓ, ഒരുപാട് പേര്. ആവർത്തിക്കണ്ട. ഓക്കെ. ഐ പി സി ഒക്കെ അറിയാമോ? ഇല്ല. ഇന്ത്യൻ പിന്നൽ കോഡ്? ചെറുതായി ആത്തായി പോവും, മനസ്സറിയാതെ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇൻകാർ മോണിറ്റർ. ശ്രദ്ധിച്ചോളൂ, ഇനി നമ്മൾ എത്ര രൂപയുടെ ചോദ്യമാണെന്നറിയാം. 30,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. രണ്ട് ചോദ്യങ്ങൾക്ക് നീ ശരിയായ ഉത്തരം പറഞ്ഞു. അപ്പൊ വടകരക്കാരുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് തിരിച്ചു പറയിക്കരുത്. ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് പശു? അതാണ് ചോദ്യം. 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ബെൽജിയം, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ഭൂട്ടാൻ, ഓപ്ഷൻ ഇ ന്യൂസിലാൻഡ്. ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് പശു? സംശയമുണ്ട്. ഓപ്ഷൻ ഡി ഭൂട്ടാൻ ആണ് സംശയം. സംശയം ഉണ്ടെങ്കിലേ പിടിവള്ളി വേണമെന്ന് നോക്കാം. പിടിവള്ളി എടുക്കാം സർ. പിടിവള്ളി പിടിക്കാം. ആരുടെ പിടിവള്ളിയാ വേണ്ടത്? ചങ്കേ. ആ ചങ്കേലസേ പറയൂ, ഏത് രാജ്യത്തിന്റെ ദേശീയ മൃഗമാണ് പശു? നേപ്പാൾ. നേപ്പാളാണോ? കുഴപ്പിക്കോ? ഇല്ല. ഇദ്ദേഹത്തിന് എങ്ങനെ പരിചയം? വിവേകേട്ടൻ എന്റെ ഉപ്പാന്റെ അടുത്തൊരു ഫ്രണ്ട് ആണ്. ഇവര് തമ്മിൽ കച്ചവടം വല്ലതും പാർട്ട്ണർഷിപ്പ് ബിസിനസ് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇവര് തമ്മിൽ എന്തോ ഒരു വൈരാഗ്യം നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റിച്ചൊരു ഉത്തരം പറയൂ. അപ്പോ താങ്കളുടെ സുഹൃത്ത് താങ്കൾക്ക് വേണ്ടി പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ആഗ്രഹിച്ചെങ്കിലും അത് ശരിയാണ്. അതേ, ഒരു വെറും സർക്കാർ ഉദ്യോഗസ്ഥനല്ല, ജി കെ ഉള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ. കില്ലാടിയാണ് സാറേ. കില്ലാടിയാണ്. കോഴിക്കോട്ടുകാരെ. നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണെന്ന് കേട്ടിട്ടുണ്ട്. നല്ല രുചികരമായിട്ട് ഭക്ഷണം അത് ആസ്വദിച്ച് കഴിക്കുന്ന ജനവിഭാഗമാണ് കോഴിക്കോട്ടുള്ളതെന്ന് പറഞ്ഞു. ശരിയാണോ? അതെ സർ. നിങ്ങൾ രാത്രിയും പകലും ഇല്ലാതെ ഭക്ഷണം കഴിക്കും? അങ്ങനെയൊന്നുമില്ല, കിട്ടുന്ന സമയത്തെല്ലാം ഫുഡ് കഴിക്കും. സാധാരണ നമ്മുടെ സ്വഭാവം ഇങ്ങനെ രാത്രിയിലൊക്കെ സ്ട്രീറ്റിലൊക്കെ പോകും. കോവിഡ് കാലം അല്ലെങ്കിൽ? അല്ലെങ്കിൽ പോകും, പോകാതിരിക്കില്ലല്ലോ. ഈ ആമാശയത്തിന്റെ ഇറിയ അനുസരിച്ച് എത്ര പ്രാവശ്യമൊക്കെ ഭക്ഷണം കഴിക്കും? എത്ര പ്രാവശ്യം? ഒരു 5-4. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അല്ലേ അല്ലേ. നിന്റെ ഈ ഈ സ്കൂളിൽ പോയിട്ടുള്ള ഈ ഇടിക്കളി പരിപാടി ഉണ്ടല്ലോ, കൂട്ടുകാരെയൊക്കെ എടുത്തിട്ട് ഇടിക്കുക, ഇത് വീട്ടിലൊരു ന്യൂസൻസ് ആണോ? ഇല്ല, അതുകൊണ്ടാണല്ലോ നിർത്തിച്ചത്. ഉപ്പ കൂടുതൽ അറിഞ്ഞിട്ടുണ്ടോ? ഓ, ഉപ്പ സ്ഥിരം വരും. ഉപ്പ അവിടുത്തെ ഒരു വിശിഷ്ട ഗത്യാണ്. ഉപ്പാക്കായിട്ടൊരു സീറ്റ് വരെ വെച്ചിട്ടുണ്ട് സ്കൂളിലല്ലേ. പഴയ സ്കൂളിൽ എല്ലാ ദിവസവും വരേണ്ടി വരും. ബെസ്റ്റ് മോൻ. നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. കാര്യം എന്താ അറിയോ? ഫാദറിന് സമയം പോകാൻ വേണ്ടി ഇടയ്ക്കിടെ സ്കൂളിൽ വരാറുള്ളൂ. ഓക്കെ, പുള്ളി മതലേ കടയിരുന്ന് ബോറടിക്കുമ്പോഴേ ഒരു ആവശ്യം വരുന്നതിന് സ്കൂളിൽ വരെ പോകല്ലോ. ഓക്കെ. ഉപ്പ ഞാൻ തമാശ പറഞ്ഞ കേട്ടോ, ഇവൻ ആള് പുലിയാ, ഇവൻ ആള് മിടുക്കനാവും, ഇവനെ കച്ചവടത്തിൽ എടുത്തണ്ട കേട്ടോ, ശരിയാവത്തില്ല. അപ്പോ കച്ചവടം താല്പര്യമുണ്ടോ? ചെറുതായിട്ടൊക്കെ. തൽക്കാലം പഠിച്ചാൽ മതി. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. 40,000 ചോദ്യമാണ്, 40,000 രൂപയുടെ ചോദ്യം. ഇനി കളി കാര്യമാകുന്നു. കോടികളിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. സീരിയസ്. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, രേവ എന്ന പേരിലും അറിയപ്പെടുന്ന നദി ഏതാണ്? ഇനി പറയുന്ന നദികൾ ശ്രദ്ധിച്ചോളൂ. തപ്തി, ഓപ്ഷൻ ബി നർമ്മദ, ഓപ്ഷൻ സി താപ്തി, ഓപ്ഷൻ ഡി രവി, ഓപ്ഷൻ ഇ മഹാനദി. രേവ എന്ന പേരിലും ഇതിലൊരു നദി അറിയപ്പെടുന്നുണ്ട്, അത് ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. ആലോചിക്കാൻ സമയം വേണോ? ജസ്റ്റ് 1 സെക്കൻഡ്, ഞാൻ ആലോചിച്ചോളൂ. വെൽക്കം ബാക്ക് ടു കെൻ മി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ്. 1 കോടി നമ്മൾ മത്സരം തുടരുകയാണ്. ഫെബിൻ,
രേവ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയുടെ പേര് രേവ എന്ന പേരിലും അറിയപ്പെടുന്ന നദി. അപ്പൊ വേറെ പേരും ഉണ്ട്. അപ്പൊ ഏതാണ്? രണ്ട് ഓപ്ഷൻസ് സംശയമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ കുട്ടേട്ടനെ സമീപിക്കൂ. കുട്ടേട്ടനെ സമീപിക്കാം. പറഞ്ഞോളൂ, കുട്ടേട്ടനോട് പറഞ്ഞോളൂ. ഈ ചോദ്യത്തിന് ഒരു ഉത്തരം. എനിക്ക് സംശയമുള്ളത് ഒന്നില്ലെങ്കിൽ ബി ആയിരിക്കാം, അല്ലെങ്കിൽ ഇ ആയിരിക്കാം. അപ്പൊ നർമ്മദ അല്ലെങ്കിൽ മഹാനദി. ഓപ്ഷൻ ബി നർമ്മദ തന്നെ. നർമ്മദ ഉറപ്പിക്കാം. ഉറപ്പിക്കാം. കൂട്ടാം. കൂട്ടിയാൽ കൂട്ടിക്കോ. കൂട്ടിയാൽ അനന്തര ഫലം എന്താകുമെന്നാണ് എന്റെ ചോദ്യം. ശരി ഉത്തരം. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം, താങ്കൾ പറഞ്ഞ ഉത്തരം, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 40,000 രൂപ കീശയിലായി കഴിഞ്ഞു. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട് പരിപാടി? ഉള്ളല്ലേ, കച്ചവടം തുടങ്ങുന്നതിനേക്കാൾ കൊള്ളാം അല്ലേ. ഓക്കെ, ഇനിയിപ്പോ 500,000 ചോദ്യമാണ്. 50,000 ഉണ്ടോ? 50,000 മൈൻഡ് ഇറ്റ്. അപ്പൊ നമുക്കറിയാമല്ലോ 500,000 കളി ഇവിടെ നിന്നല്ല. വി ആർ ഗോയിങ് ടു ലെവൽ 2. ഇങ്ങനെ ഓരോ ലെവലും കടന്ന് നമ്മളങ്ങ് മേളിൽ ചെല്ലുമ്പോഴായിരിക്കും അവിടെ 1 കോടിക്ക് നമ്മളൊരു കളിയുണ്ട്. തല തട്ടത്തില്ല, കുറെ അല്പം താഴ്ത്തി പിടിച്ചതരാം. ഓക്കെ, ഡോണ്ട് വറി. മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയല്ലേ, എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഫെബിൻ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കണം. ഇത് 500,000 രൂപയുടെ ചോദ്യമാണ്. 50,000 എത്ര പൂജ്യം? 50,000 നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 500,000 രൂപയുടെ ചോദ്യമാണ്. 50,000. ഓക്കെ, മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, പോർച്ചുഗീസ് ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏഷ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ തായ്ലൻഡ്, ഓപ്ഷൻ ബി തായ്വാൻ, ഓപ്ഷൻ സി ടിമോർ ലെസ്തെ, ഓപ്ഷൻ ഡി കംബോഡിയ, ഓപ്ഷൻ ഇ ഫിജി. പോർച്ചുഗീസ് ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഏഷ്യൻ രാജ്യം. സർ, ഓപ്ഷൻ സി ടിമോർ ലെസ്തെ ആണ് സംശയം ഒന്ന്, പിന്നെ ഓപ്ഷൻ ഇ ഫിജിയും സംശയമുണ്ട്. അപ്പൊ കുട്ടേട്ടന്റെ ഒരു സഹായം കൂടെ ചേടിയാലോ. ഓപ്ഷൻ സി ടിമോർ ലെസ്തെ. ടിമോർ ലെസ്തെ നിനക്ക് ഉറപ്പാണോ? നീ ഉറപ്പാണെങ്കിൽ പിന്നെ കുട്ടേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. ഉറപ്പാണോ? ഉറപ്പാണ് സർ. ഉറപ്പാണോ? എന്തുകൊണ്ട് ഉറപ്പ്? ഈ പോർച്ചുഗീസ് ഭാഷയെ പറ്റി ഒരുപാട് വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടുണ്ട്? എവിടെ വായിച്ചിട്ടുണ്ട്? ഞാനൊരു പോർച്ചുഗീസ് കളികളെല്ലാം കാണുന്ന, പോർച്ചുഗലിന്റെ കളികൾ കാണുന്ന ഒരാളാണ്. അപ്പൊ നീ പറയുന്നു ടിമോർ ലെസ്തെ ആണെന്ന് പറയുന്നു. അതെ. ഇത്ര വേഗം നിനക്ക് കളി അവസാനിപ്പിക്കാൻ താല്പര്യമുണ്ടോ? നീ പൂട്ടിയോ ഇത്? കൂട്ടി കൂട്ടി. അപ്പോ ഈ കളി അവസാനിപ്പിക്കാൻ ഒരു ത്വര ഉള്ളിൽ നിന്ന് വരുന്നു അല്ലേ? ഇല്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ അനുവാദത്തോടെ ഈ കളി അവസാനിപ്പിക്കാം എന്ന് ഞാൻ കരുതിയിരിക്കുമ്പോഴാണ് ഈ ഉത്തരം ശരിയാണ്. അപ്പോ കിഴക്കൻ തിമോർ. എന്തായാലും നീ പോർച്ചുഗീസുമായിട്ട് നിന്നെ കുറച്ച് ബന്ധമുണ്ടെന്ന് മനസ്സിലാവും. ജീവിതത്തിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള എവിടേക്കാ? എനിക്ക് സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഇല്ല. പിന്നെ ഒരു കൗതുകം, പിന്നെ ഓസ്ട്രേലിയയിൽ പോയിട്ട്. സ്വിറ്റ്സർലൻഡിൽ എന്താണ് നിന്നെ കൗതുകപ്പെടുത്തുന്ന കാര്യം? അവിടുത്തെ ഒരു ഒരു രീതി. ഏത് രീതി? ഈ എന്താ പറയാ, അവിടുത്തെ ഒരു കൾച്ചറൽ രീതി. എന്ത് കൾച്ചറൽ രീതി? അല്ല, നീ തെളിച്ചു പറ, നിന്റെ കയ്യിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. കുട്ടേട്ടാ, ഈ ഫെബിൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇവൻ പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ട്. ഫെബിന് ഇഷ്ടമുള്ള രണ്ട് പേരുകൾ ഞാൻ പറയാൻ പോകുന്നു. ഒന്ന് മയൂഖ, രണ്ട് കീർത്തന. അതാരടേ അത് പാർട്ടികള്? ഈ മയൂഖയും കീർത്തനയും നിന്നൊന്ന് കാണണം. കുട്ടേട്ടനെ ആദ്യമായിട്ട് വെല്ലുവിളിച്ച നീ ഈ ഫ്ലോറില് കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടാവണേ. അറിയാമോ മയൂഖയും കീർത്തനയും? അറിയാമോ? അറിയാം. എന്റെ കൂടെ പഠിച്ചതാ. ഓക്കെ, അത് നന്നായി. ഗുഡ് 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 ഗുഡ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ അതിലോട്ട് ചർച്ച കൊണ്ടുപോകുന്നില്ല. രണ്ടുപേർക്കും നല്ലതാ ആരോഗ്യത്തിന്, കുട്ടേട്ടന്റെ ആരോഗ്യത്തിന് നല്ലത്, ഫെബിന്റെ ആരോഗ്യത്തിന് നല്ലത്. അപ്പൊ വളരെ സൂക്ഷിക്കണം, ഇനിയുള്ള സമയം അത്ര നല്ലതല്ല നിനക്ക്. അപ്പൊ ഇനിയിപ്പോ നമ്മൾ എത്ര രൂപയുടെ ചോദ്യത്തിലാ കളിക്കാൻ പോകുന്നേ? 60,000. 60,000 ചോദ്യമാണ്. 60,000 രൂപയുടെ ചോദ്യം. ബി സീരിയസ്. സീരിയസ് അല്ലേ? ഓക്കെ, ബോഡി ബിൽഡർ ആണോ? ഓക്കെ, എല്ലാം ചെറുതായിട്ട്, ചെറുതായിട്ടെന്ന് പറഞ്ഞിട്ട് ഇടി ഉണ്ടാക്കുന്ന പരിപാടി. ഓക്കെ, മോണിറ്റർ.
നിനക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചോദ്യമാണ് വരാൻ പോകുന്നത്. ഫെബിൻ, ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് റോസോ? അഞ്ച് ഓപ്ഷൻസ്. ഓപ്ഷൻ എ ഗബോൺ, ഓപ്ഷൻ ബി ടോങ്ക, ഓപ്ഷൻ സി കൊമറോസ്, ഓപ്ഷൻ ഡി ടോഗോ, ഓപ്ഷൻ ഇ ഡൊമിനിക്ക. എല്ലാം ഒരുപോലിരിക്കുന്നു. ഏതെങ്കിലും വിദേശ രാജ്യത്ത് പോകണം. സ്വിറ്റ്സർലൻഡിലായിരുന്നു അല്ലേ? അതെ. പിന്നെ ഓസ്ട്രേലിയ പോയിട്ട്. ഓസ്ട്രേലിയ, അവിടെ എന്താ പ്രശ്നം? അവിടുത്തെ ടെസ്റ്റ് കളി ഭയങ്കര ഇഷ്ടം. നീ അവിടെ കൂടെ നശിപ്പിക്കണോ? വേണ്ടി വരും. മിക്കവാറും. ഗബോൺ, ടോങ്ക, കൊമറോസ്, ടോഗോ, ഡൊമിനിക്ക. ഓപ്ഷൻ എ ഗബോൺ ആണ് സംശയമുണ്ട്. ഉറപ്പിച്ചോ? ഒരു പിടിവള്ളി കുട്ടേട്ടന്റെ അവിടെ ഫ്രീ ആയി കിടപ്പുണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. കുട്ടേട്ടനെ വെല്ലുവിളിച്ച് എന്തിനാണെന്ന് മറുപടി പറയേണ്ടി വരും. അയ്യോ കേട്ടാ, ഒരു പാലം ഇട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണോ കേട്ടോ. കുട്ടേട്ടൻ പാലമൊന്നും ഇട്ടില്ലല്ലോ. കുട്ടേട്ടൻ പാലം ഇടാൻ പോയത്. അപ്പൊ കുട്ടേട്ടാ, ഫെബിൻ ഫിർഷാദ്, താങ്കളെ ഞാൻ സഹായിക്കണോ? യെസ് സർ. കുറച്ചു മുമ്പ് എന്നെ വെല്ലുവിളിച്ചായിരുന്നല്ലോ. എന്താണ് കുട്ടേട്ടാ ഇതൊന്നും ഇങ്ങനെ മനസ്സിലാക്കല്ലോ. യന്ത്രമായാലും പ്രതികാരമുണ്ട്. തൽക്കാലം ഞാൻ നീ ഒരു പയ്യനാണെന്ന് കരുതി അത് ഉപേക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്ന സംശയങ്ങൾ ഒന്നില്ലെങ്കിൽ എ ആയിരിക്കാം, അല്ലെങ്കിൽ ഇ ആയിരിക്കാം. ഗബോൺ അല്ലെങ്കിൽ ഡൊമിനിക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൂക്ഷിച്ച് തിരഞ്ഞെടുക്കുക. കുട്ടേട്ടൻ പറഞ്ഞ രണ്ട് ഉത്തരങ്ങളിൽ നിന്ന് ഒരു ഉത്തരം ശരിയായിരിക്കും. 60,000 രൂപയുടെ ചോദ്യം കയ്യിലിപ്പോ 50,000 രൂപയുണ്ട്. തെറ്റിയാൽ 5,000, പിൻവാങ്ങിയാൽ 25,000 കയ്യിരിക്കും. ബെബിൻ, സമയം. ഓപ്ഷൻ ഇ ഡൊമിനിക്ക സംശയം. ആ രണ്ട് ഓപ്ഷൻസ് ആയിരുന്നു ആദ്യ സംശയം. ആ ഡൊമിനിക്കയും ഗബോണും, അത് രണ്ടിൽ ഒരെണ്ണമാണ് ഉത്തരം, അത് ഉറപ്പാണ്. കുട്ടേട്ടൻ നിന്നെ ചതിക്കില്ല. ഓപ്ഷൻ ഇ ഡൊമിനിക്ക. ഡൊമിനിക്ക ഉറപ്പിക്കാമോ? ഉറപ്പിക്കാം. പൂട്ടോ? പൂട്ടിക്കോ. ഡൊമിനിക്ക പൂട്ടുന്നു, എന്റെ ആപ്പീസും പൂട്ടുന്നു. ഫെബിൻ, നിർഭാഗ്യവശാൽ എന്നെ സന്തുഷ്ടഭരിതനാക്കുന്നു. ഞാൻ കുറെ നേരമായി കാത്തിരിക്കുകയായിരുന്നു. എപ്പോ കളി അവസാനിപ്പിക്കണം, എപ്പോ കളി അവസാനിപ്പിക്കണം. അങ്ങനെ നീ അവസാനമാ നിമിഷത്തിൽ എത്തിയിരിക്കുന്നു. നീ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഡൊമിനിക്കയാണ് ശരി ഉത്തരം. പേടിച്ചുപോയിരുന്നു അല്ലേ? സാറി, ഇത് എനിക്ക് ഇട്ട് പണിയല്ലേ. അതിനല്ലേ എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തിയിരിക്കും. ഓക്കെ, നീ സാധാരണ ആർക്കൊക്കെ ഇട്ട് പണിയുന്നത്? ടീച്ചർമാർക്ക് ഇട്ട് പണിയോ? ചെറുതായിട്ടൊക്കെ. ചാൻസ് കിട്ടിയാൽ ആര് കിട്ടും പണി? കുട്ടേട്ടാ, ഫെബിൻ ഫിർഷാദിനെ ബോസ് ഒന്ന് നന്നായി ഉപദേശിക്കണം. കാരണം ഇവൻ 4 മണിക്ക് സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ 8 മണിക്കാണ് വീട്ടിലെത്തുന്നത്. ശരിയാണോ? കുട്ടേട്ടന്റെ സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്തിട്ടുള്ള കാര്യമാത്. 4 മണിക്ക് സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ വീട്ടിൽ 8 മണിക്ക്. എവിടെ പോകുന്നു 4 മണിക്കോ? ചോദിക്കാനും പറയാനും ആളില്ലേ? ആളുണ്ട്, പിടിക്കുകയും ചെയ്യും. എനിക്കൊന്ന് ഉപ്പ കട ഒക്കെ അടച്ചിട്ട് ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും 8 മണിയാവും. അപ്പോഴേക്കും നീ വീടണയും അല്ലേ? ഉമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും 6 മണിയാവും. നീ കള്ളത്തരം പറയും, കൂട്ടുകാരെ കാണാൻ പോയി അല്ലേ? പക്ഷെ കള്ളത്തരം പിടിക്കും. പിടിക്കും. അപ്പൊ എങ്ങോട്ടാ യാത്ര? 4 മണിക്കൂർ കളിക്കാൻ പോകും ഫ്രണ്ട്സിലെ. ജീവിതത്തിൽ ഓടിത്തീരേണ്ട യാത്ര മൊത്തം ഇപ്പഴേ ഓടിത്തീരുകയാണോ? ഇല്ലില്ല. അപ്പോ ഇനി 4 മണിക്ക് സ്കൂള് വിട്ടാൽ 4 മണിക്ക് തന്നെ വീട്ടിലെത്തിയേക്കണം. അത് കഴിഞ്ഞ് വേണേ വീട്ടിൽ നിന്ന് ഇറങ്ങി. കുട്ടേട്ടൻ പറഞ്ഞില്ലെന്ന് വേണ്ട. കുട്ടേട്ടൻ എത്ര വയസ്സായി? കുട്ടേട്ടന് 2 മാസം പ്രായമേ ഉള്ളൂ. എറണാകുളം ജില്ല മണിയുടെ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്താ ജനനം. സ്പെയർ പാർട്സ് എല്ലാം കൂടെ പൂട്ടിയത് 2 മാസമായിട്ടു. 2 മാസം കൊണ്ട് 12 അടി ഉയരമുണ്ട്. കൈ കൊണ്ട് ആഞ്ഞൊരു വീശി വീശിയാണല്ലോ. ഈ 4ാം ദിവസം കണ്ണൂറുള്ളൂ. അപ്പോ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോ ഈ 4 മണിക്ക് വീട്ടിലെത്തുന്ന കാര്യം മറക്കണ്ട. ഓക്കെ, അപ്പോ ഇൻകാർ മോണിറ്റർ. ചോദ്യം ഇതാണ്, 70,000 രൂപയുടെ ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ 2ാമത്തെ വനിത ആരാണ്? ഓപ്ഷൻ എ നന്ദിനി സത്പതി, ഓപ്ഷൻ ബി ശശികല കഗോത്കർ, ഓപ്ഷൻ സി ജാനകി രാമചന്ദ്രൻ, ഓപ്ഷൻ ഡി രജീന്ദ്ര കൗർ ഭട്ടൽ, ഓപ്ഷൻ ഇ ജെ ജയലളിത. ഇന്ത്യയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ 2ാമത്തെ വനിത, ആദ്യത്തെ ആളാരാണ്? സുജേത കൃപലാനിയാണ് ആദ്യത്തെ മുഖ്യമന്ത്രി, ആദ്യത്തെ വനിത. അപ്പൊ 2ാമത്തെ വനിത ഇതിൽ ആരാണ് എന്നുള്ളതാണ്. ഇവരെയൊക്കെ അറിയാം? അറിയാം. ജാനകി രാമചന്ദ്രനാണ് സംശയമുള്ളത്. എന്താ സംശയിക്കാൻ കാര്യം? അല്ല, ഈ പഠിച്ചതിൽ വെച്ച് ജാനകി രാമചന്ദ്രനാണ് ആദ്യത്തെ ഓർമ്മ. ഉറപ്പിക്കാമോ? കൂട്ടാം സർ. കൂട്ടോ? കൂട്ടാം സർ. ഉറപ്പാണോ? അപ്പൊ കൂട്ടിയിരിക്കുന്നു ജാനകി രാമചന്ദ്രൻ. സന്തോഷമായി ബെബിൻ? എനിക്ക് സന്തോഷമായില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്.
നന്ദിനി സത്പതി ആയിരുന്നു ഒഡീസയിലെ മുഖ്യമന്ത്രിയായിരുന്നു. രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. ആദ്യത്തെ വനിത സുജാത കർബലാനി ആയിരുന്നു. അപ്പൊ ജാനകി രാമചന്ദ്രൻ പണി തന്നു. എനിക്ക് മനസ്സിലായി നീ അതിൽ മുഖം കുത്തി വീണു. അപ്പൊ അഞ്ചാമത്തെ മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രിയാണ് ജാനകി രാമചന്ദ്രൻ എന്ന തിരിച്ചറിവ് ഉണ്ടാവുക. ഇനിയിപ്പോ അത് മറന്നു പോകത്തില്ല അല്ലേ? അപ്പൊ കുഴപ്പമില്ല, നീ വളരെ സ്മാർട്ടായിട്ട് കളിച്ചു. യു ആർ എ സ്മാർട്ട് ഗായ്. താങ്ക് യു കേട്ടോ. സൂപ്പർ ആള്, സൂപ്പറാ. നീ ചരിത്രം എഴുതും. എന്നെക്കാൾ സൂപ്പർ ആയിട്ടുള്ള മൂന്ന് കില്ലാടികളാണ് അവിടെ ഇരിക്കുന്നത്. അത് മനസ്സിലായി. മൂന്ന് പേരും പാട്ടുപാടും. പാട്ടുപാടും. അതിൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന ആളാരാ? നടുവിലിരിക്കുന്ന ആ ടു ലൈൻസ് ഒന്ന് പാടു. സുഗതമീ നാളിൽ ലല്ലല്ലല്ലല്ല പ്രണയശലഭങ്ങൾ ലല്ലല്ലല്ലല്ല അണയുമോരാഗദൂതുമായി സുഗതമീ നാളിൽ ലല്ലല്ലല്ലല്ല പ്രണയശലഭങ്ങൾ ലല്ലല്ലല്ലല്ല അണയുമോരാഗദൂതുമായി വർണ്ണദീപശോഭയിൽ എന്നെയോർമ്മപ്പുൽകവേ മണ്ണിലാകെ നിന്റെ മന്ദഹാസം മാത്രം കണ്ടു ഞാൻ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത നവമേഘമേ കുളിർ കൊണ്ടുവാ ഒരു ചെങ്കുറിഞ്ഞിപ്പൂവിൽ മൃദുചുംബനങ്ങൾ നൽകാ താരാപഥം ചേതോഹരം പ്രേമാമൃതം പെയ്യുന്നിത. ഓക്കെ, നന്നായിട്ട് പാടി. മിടുക്കനാണ്. അവന്റെ പേരെന്താന്ന് പറഞ്ഞു? ഭരത് ശ്രീജിത്ത്. ഭരത് ശ്രീ, ആ മറ്റേ കേസ്. ആ നമ്മുടെ ഭരത് പുരസ്കാരം അല്ലേ? ഭരത് ശ്രീജിത്ത് സാർ എന്നെ ഒന്ന് പേടിപ്പിച്ചു. മറ്റേ കേസ് എന്നൊക്കെ പറഞ്ഞു. നീ പേടിച്ചു അല്ലേ? ഞാൻ ആ ടൈപ്പ് അല്ല. ഞാൻ ആ ടൈപ്പ് അല്ല. ഓക്കെ ഓക്കെ, അപ്പോ നന്നായിട്ട് പാടി. അപ്പൊ ഭരത് ശ്രീജിത്തിന്റെ പേര് നീണ്ടു നിൽക്കും. അപ്പൊ പാട്ടുകാരനായിട്ട് വളരുക. ഓക്കെ ബൈ. അപ്പൊ പ്രതീക്ഷ പോലല്ല, നീ നിന്റെ സുഹൃത്തുക്കൾ കൊള്ളാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പിരിയാൻ സമയമാകുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. മാറാ, ഇവിടെ ചെക്ക് ഞാൻ ഒപ്പിട്ട് തരുന്നു. അപ്പൊ സന്തോഷമായിട്ട് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് മടങ്ങി പോകുക. നമ്മളിനി താഴേക്ക് ഇറങ്ങുന്നു. ലെവൽ വൺ പ്ലീസ്. കുട്ടേട്ടൻ ലെവൽ വൺ. ബെബിൻ, അപ്പോ ഈ 6000 രൂപയുടെ ആ വലിയൊരു ചെക്ക് ഞാൻ ഒപ്പിടുകയാണ്. ഒപ്പിനും കുറച്ച് വലിപ്പ കൂടുതലുണ്ട്. അപ്പൊ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ട് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്. സർട്ടിഫിക്കറ്റ് അവാർഡ് ടു ഫെബിൻ ഫർഷാദ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ് 1 കോടി. താങ്ക് യു സർ. അപ്പൊ ഇനി ഒരു ഫ്രഷ് ഹോം വൗച്ചറും ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം ചെക്ക് തരാം. വരൂ. അപ്പൊ 6000 രൂപയുടെ ചെക്ക്. രൂപയുടെ മൂല്യത്തിലല്ല പ്രശ്നം, ചെക്കാണ്. അപ്പൊ ഇനി സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ഇനി ഫ്രഷ് ഹോം നൽകുന്ന ഗിഫ്റ്റ് വൗച്ചർ. അപ്പൊ ഇനി നമ്മള് ഇപ്പൊ ഇവിടെ പിരിയുന്നു. നമ്മൾ ഇനി കണ്ടുമുട്ടും, നമുക്ക് ഇനി കാണണ്ടേ? അപ്പോ പോകുന്ന വഴിയിൽ ഒരു കാര്യം, 4 മണിക്ക് സ്കൂൾ വിട്ടാൽ വീട്ടിലെത്തണം. സ്കൂളിൽ പോയിട്ട് കുട്ടികളെ എടുത്തിട്ട് ഇടിക്കുന്ന ഇടി ഇവിടെ നിർത്തണം. ഓക്കെ. ഉപ്പയുടെ ഷോപ്പിന്, കമ്പ്യൂട്ടർ ഷോപ്പല്ലേ, അവിടെ വെല്ലുവിളി ഉണ്ടാക്കരുത്. അതുപോലെ ഉമ്മ സ്കൂളിൽ പഠിപ്പിക്കുക. അപ്പൊ നന്നായിട്ടിരിക്കില്ല, നല്ല കുട്ടിയാവില്ലേ, നല്ല മിടുക്കൻ കുട്ടിയാണോ? ഓക്കെ, നീ കൈപൊക്കുമ്പോ എനിക്ക് പേടിയാ. അപ്പൊ ആരെ ഇടിക്കാതെ നല്ല വഴിയിലൂടെ സഞ്ചരിക്കുക. ഇതാണ് നിന്റെ വഴി. നേരി പറഞ്ഞാൽ കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഒരു ചെറുപ്പം ഫീൽ ചെയ്യുക. മാത്രമല്ല, കുട്ടികൾ പൂക്കളാണെന്നാ പറയാ. പൂക്കളുടെ ശോഭ പ്രസരിപ്പിച്ചായിരിക്കും അവരെപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കുട്ടികളോട് സംസാരിച്ചപ്പോ വല്ലാത്തൊരു ഊർജം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യ പുസ്തകം ഞാനിവിടെ അടയ്ക്കുന്നു. ഇനി ഈ പുസ്തകം തുറക്കുക 9 മണിക്ക്. ഗുഡ് ബൈ.